إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته، يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح، وأن يرزقنا الإخلاص في القول والعمل. إن ربي لسميع الدعاء. ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ള ഐസ്യത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള ദുഃഖകരമായ അവസ്ഥയാണ് വന്നെത്തിയിട്ടുള്ളത്. മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട, അവരെ ഉയർച്ചയിലേക്ക് പിടിച്ച് ഉയർത്തേണ്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ സലഫികൾ തന്നെയും ഭിന്നതയുടെയും അതുപോലെ തന്നെ നിലവാര തകർച്ചയുടെയും പിടിയിലാണെന്നുള്ള കാര്യം വളരെ ദുഃഖകരമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് സുന്നത്തിന്റെയും ഐക്യത്തിന്റെയും ആളുകൾ എന്നാണ്. ആ ഐക്യം കൈവിട്ടുകൊണ്ട് ശക്തമായ ചേരിതിരിവിലും ഭിന്നതയിലും അകപ്പെട്ടു എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിക്കൂടാൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഐക്യപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈവശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിനെയും സുന്നത്തിനെയും ഐക്യത്തിനുള്ള, ഐക്യപ്പെടാനും കോർത്തിണങ്ങി നിൽക്കാനുമുള്ള പാശമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, ഖുർആനിനെയും സുന്നത്തിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അള്ളാഹുവിന്റെ ഹബില് നിങ്ങൾ ഒരുമിച്ച് ഒന്നടങ്കം മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും ഈ ഭിന്നതയും ചേരിതിരിവും വർദ്ധിക്കുകയല്ലാതെ അത് കുറഞ്ഞു വരുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടുവരുന്നില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ആരും തന്നെ അതിന് പരിശ്രമിക്കുന്നില്ല എന്നാണ് കാര്യം. ആരും അതിനുവേണ്ടി ദുആ ചെയ്യുന്നില്ല അല്ലാഹു സുബ്ഹാനഹു തആലയോട്. അതുപോലെ തന്നെ പരിശ്രമിക്കേണ്ട രൂപത്തിൽ, നമുക്ക് നിശ്ചയിച്ചു തന്ന രൂപത്തിൽ
നമ്മൾ പരിശ്രമിക്കുന്നില്ല, ആ മാർഗത്തിലൂടെ നമ്മൾ പരിശ്രമിക്കുന്നില്ല, അതാണ് കാര്യം. അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ ഐക്യപ്പെടാനുള്ള ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. അപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഐക്യത്തിന് തടസ്സമാകുന്ന കക്ഷിത്വം, അതുപോലെ തന്നെ സ്വന്തം സംഘത്തോടും അതുപോലെ നേതാവിനോടുമുള്ള കക്ഷിത്വവും പക്ഷപാതിത്വവും അത് ഐക്യത്തിനുള്ള പ്രധാനപ്പെട്ട തടസ്സമാണ്. അത് കൈവടിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തില് മുസ്ലിമീങ്ങൾക്ക് മുഅഹിദുകൾക്ക് യോജിക്കാൻ പറ്റുന്നതാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, ഐക്യത്തിനുള്ള ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ കക്ഷിത്വമാണ്. മിക്ക മുസ്ലിമീങ്ങളുടെയും മനസ്സിലെ ശക്തമായിട്ട് നിൽക്കുന്ന കക്ഷിത്വവും പക്ഷപാതിത്വവും. അതിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഒരു റിസാലയില് ഭംഗിയായിട്ട് അദ്ദേഹം അതിന്റെ അത് ഏത് രൂപത്തിലാണ് ഇസ്ലാമിന് എതിരാകുന്നത്, ഇസ്ലാമിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അത് വേഗത്തില് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ ഈ ഒരു ജിൽസയിൽ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ കിതാബിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുത്തലക്കായിട്ട് സ്നേഹബന്ധം പുലർത്തേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ്. അഥവാ ഒരു ഉപാധിയും കൂടാതെ സ്നേഹിക്കേണ്ടതും അടുപ്പം പുലർത്തേണ്ടതും കൂറു പുലർത്തേണ്ടതും അല്ലാഹുവിനോട് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളോടും നമുക്കൊരു നമുക്കുള്ള സ്നേഹബന്ധം അടുപ്പം അത് ഉപാധിയോടുകൂടി മാത്രമാണ്. എന്താണ് ആ ഉപാധി? അത് അള്ളാഹുവിനോടുള്ള സമീപനത്തോടു സമീപനമാണ്. ഒരു കക്ഷിയോടോ അതേപോലെ തന്നെ ഒരു വ്യക്തികളോടോ ഉള്ള നമ്മുടെ സമീപനം, അവരെത്രത്തോളം അള്ളാഹുവിനോട് അടുപ്പം പുലർത്തുന്നവരാണ്, അവരെത്രത്തോളം അള്ളാഹുവെ സ്നേഹിക്കുന്നവരാണ്, അതിനനുസരിച്ചാണ് നമുക്ക് അവരോട് ഉണ്ടാകേണ്ട സ്നേഹബന്ധവും അടുപ്പവും. അല്ലാതെ അതിനപ്പുറത്ത് ഒരു പ്രത്യേക വിഭാഗത്തോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയോട് നിരുപാധികമായ സ്നേഹം നമുക്ക് വെച്ചു പുലർത്താൻ കഴിയില്ല. അതുപോലെ തന്നെ അവർ സ്നേഹബന്ധത്തിനും അതുപോലെ തന്നെ വെറുക്കുന്നതിനും മാനദണ്ഡമാക്കി നമ്മൾ ആരെയും നിശ്ചയിച്ചുകൂടാ. ഇന്ന് സംഭവിക്കുന്ന എന്താണ്? ചേരുതിരിവുണ്ടായി ഉടലെടുക്കുന്നത് അത് ഈ അടിസ്ഥാനത്തിലല്ല, അഥവാ അള്ളാഹുവോട് അള്ളാഹുവിന്റെ ദീനിനോട് ആളുകൾ അകലം പുലർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല കൂടുതലായിട്ടും ഭിന്നതകൾ എന്തുന്നത് അകൽച്ചയമൊന്നും ഉടലെടുക്കുന്നത്. മറിച്ച് അതേതെങ്കിലും ഒരു ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനോടുള്ള അടുപ്പവും അകൽച്ചയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അദ്ദേഹത്തോടുള്ള അടുപ്പവും അകൽച്ചയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചേരുതിരിവും അകൽച്ചയും ഇണക്കവും അതുപോലെ തന്നെ ഇണക്കവും ഒക്കെ എന്ത് ചെയ്യുന്നത്, നിശ്ചയിക്കപ്പെടുന്നത്. ഒക്കെ മാറണം, ഒക്കെ മാറിയിട്ട് ഈ മതിൽക്കെട്ടുകളെല്ലാം നെറ്റിനിരത്തിയിട്ട് ഒരൊറ്റ ബന്ധനം മാത്രമായിരിക്കും നമുക്കിടയിൽ ഉണ്ടാകേണ്ടത്. അതെന്താണ്? അള്ളാഹുവിന്റെ ഹബിൽ, അള്ളാഹുവിന്റെ കെയറ്, ഖുർആനും സുന്നത്തും. അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹബന്ധമായിരിക്കണം ആളുകളെ കൂട്ടിയിണക്കുന്നത്. ഇനി ആരെങ്കിലും ആരോടെങ്കിലും അകൽച്ച പാലിക്കുന്നുണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ ദീനിനോട് അകന്നതിന്റെ പേരിൽ മാത്രമായിരിക്കണം. അതാണ് നമ്മുടെ ദീൻ അവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ കിതാബ് ആരംഭം മുതലേ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മുഖദ്ദിമ വഫീഹ ഫാദ്ലു റമി ഫി സബീലില്ലാഹ്. ഈ കിതാബ് ആരംഭിക്കുന്നത് ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്.
قال الحمد لله رب العالمين، الرمي في سبيل الله والطعن في سبيل الله والضرب في سبيل الله كل ذلك مما أمر الله تعالى. الله ده مارغتلي أمبيل അതുപോലെ തന്നെ കുന്തം കൊണ്ട് കുത്തൽ, വാൾ കൊണ്ട് വെട്ടൽ, ഇതെല്ലാം തന്നെ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. ബിഹി വ റസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലും അതിനെ നമ്മോട് കൽപ്പിച്ചതാണ്. വഖദ് ദക്കറ തആല, ദക്കർ അള്ളാഹു തആല അസ്സലാസത, ഇത് മൂന്നിനെയും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അവന്റെ ഒരു വചനത്തിൽ. قال تعالى فاذا لقيتم الذين كفروا ضرب الرقاب, നിങ്ങൾ കാഫിറുകളായ ആളുകളെ കണ്ടുമുട്ടിയാൽ അവരുടെ പിരടികളെ നിങ്ങൾ വെട്ടണം. حتى اذا خنتموهم, അങ്ങനെ നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ فشدوا الوثاق, നിങ്ങൾ അവരെ ബന്ധികളായി പിടികൂടണം. فإما من بعد وإما فداء, ഒന്നുകിൽ അവർ നിങ്ങൾ അവരെ വെറുതെ വിടണം, അല്ലെങ്കിൽ അവരുടെ അടുക്കലിൽ നിന്ന് പ്രായശ്ചിത്തം വാങ്ങിക്കൊണ്ട് നിങ്ങൾ അവരെ വിട്ടയക്കണം. അങ്ങനെ യുദ്ധം അതിന്റെ ഭാരം ഇറക്കി വെക്കുന്നത് വരെ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കഴുത്തിന് മുകളിൽ വെട്ടുക. അവരുടെ എല്ലാ വിരലുകളും നിങ്ങൾ വെട്ടിക്കളയുക എന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു തആല ചില വേട്ടകളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആ വേട്ടകളെ എന്ത് ചെയ്യണം, നിങ്ങൾ കൈകൾ കൊണ്ടും നിങ്ങളുടെ കുന്തകൾ കൊണ്ടും നിങ്ങൾ നേടിയെടുക്കണം. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അഇദ്ദു ലഹും മസ്തതഅതു മിൻ ഖുവ, അവർക്ക് വേണ്ടി നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശക്തി സംഭരിക്കുക. വമിൻ റിബാഫിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹി വ അദുവകും, അതുപോലെ തന്നെ കെട്ടി നിർത്തപ്പെട്ട കുതിരകൾ, അതിന്റെ ശക്തി നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ എല്ലാ വിധത്തിലും നിങ്ങൾ ശക്തി സ്വീകരിക്കണം ശത്രുക്കൾക്കെതിരായിട്ട്, അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കൾക്കെതിരായിട്ട് അവരെ പേടിപ്പിക്കാൻ വേണ്ടി. വാഖരീന മിൻ ദൂനിഹിം, അവർ അല്ലാത്ത നിങ്ങൾ അറിയാത്ത ചില ശത്രുക്കൾക്കെതിരായിട്ടും. വഖസബത ഫി സഹീഹി മുസ്ലിം വഗൈരിഹി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖറാ അലൽ മിംബരി ഹാദിഹിൽ ആയ وَعَيْدُوا لَهُمْ مَسْتَطَعْتُمْ مِنْ قُوَّةَ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിൽ നിന്ന് ഒരിക്കൽ പാരായണം ചെയ്തു, എന്നിട്ട് പറഞ്ഞു, അലാ ഇന്നൽ ഖുവത റമി, നിങ്ങൾ കഴിവിന്റെ പരമാവധി ശക്തി സംഭരിക്കണം എന്ന് പറഞ്ഞാൽ അറിയുക, ശക്തി എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്താണ്. അലാ ഇന്നൽ ഖുവത റമി, അറിയുക ഖുവത എന്ന് പറഞ്ഞാൽ എയ്ത്താണ്. അലാ ഇന്നൽ ഖുവത റമി, ഈ ഹദീസ് സഹീ മുസ്ലിമിൽ വന്ന ഹദീസാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ്, അന്നഹു ഖാൽ ഇർമു വർക്കബു, നിങ്ങൾ അമ്പെയ്യുക. അതുപോലെ തന്നെ കുതിര പുറത്ത് കയറുക യുദ്ധത്തിന് വേണ്ടി. വഅൻതർമു അഹബ്ബു ഇലയ്യ മിൻ അൻ തർക്കബു, നിങ്ങൾ അമ്പെയ്യുന്നതാണ് എനിക്ക് കുതിരപ്പുറത്ത് കയറുന്നത് അഥവാ കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു. ആര് അമ്പെയ്ത്തു പഠിക്കുകയും ഇത് മറന്നു കളയുകയും ചെയ്തു അവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ആരംഭിച്ചു പഠിക്കുകയും എന്നിട്ടത് മറന്നു കളയുകയും ചെയ്തുവോ അവൻ അവന് ലഭിച്ചിട്ടുള്ള ഒരു നിഅമത്താണ് അവൻ നിഷേധിച്ചിട്ടുള്ളത്. സുനനി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ, സുനനുകളിൽ വന്നിട്ടുള്ള ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, കുല്ലു ലഹ്വിൻ യൽഹു ഫിഹി അർ റജുൽ ഫഹുവ ബാത്തിൽ, എല്ലാ വിനോദങ്ങളും
ഒരു മനുഷ്യൻ മുഴുകുന്ന എല്ലാ വിനോദങ്ങളും ബാത്തിലാണ്, നിരർത്ഥകമാണ്. ഇല്ല റമ്യുഹു ബിഖൗസിഹി, തന്റെ വില്ലുകൊണ്ട് അവൻ അമ്പെയ്യുന്നതൊഴികെ. അജീബുഹു ഫറസഹു, അതുപോലെ തന്നെ തന്റെ യുദ്ധക്കുതിരയെ അവൻ ശീലിപ്പിക്കുന്നത് പരിശീലിപ്പിക്കുന്നതൊഴികെ. വമുലാഅബതുഹു ഇംറാഅതഹു, സ്വന്തം ഭാര്യയെ കളിപ്പിക്കുന്നതും ഒഴികെ. ഈ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഉള്ള എല്ലാ വിനോദങ്ങളും നിരർത്ഥകമാണ്, ബാത്തിലാണ്. ഈ മൂന്ന് കാര്യങ്ങളാണെങ്കിലും, മൂന്ന് കാര്യങ്ങൾ അത് സത്യമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിനോദമാണ്. പറയാണ് നിങ്ങളുടെ, നിങ്ങൾക്ക് പല നാടുകളും നിങ്ങൾക്ക് അള്ളാഹു ഫത്ഹ് ചെയ്തു തരും. നിങ്ങൾക്ക് അള്ളാഹു മതി. ഒരാൾ ആരും തന്നെ, നിങ്ങളിൽ ആരും തന്നെ എന്റെ അമ്പ് കൊണ്ട് വിനോദത്തിലേർപ്പെടുന്നതിൽ നിന്ന് ആരും തന്നെ നിങ്ങളിൽ നിന്ന് ആരും തന്നെ അശക്തരാകരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും തന്നെ അതിൽ മുഴുകേണ്ടതെന്ന് നബി സല്ലല്ലാഹു പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ മക്ഹൂൽ എന്ന താബിഈ പറയുകയാണ്, ഷാമിലേക്ക് കത്തയച്ചു, റളിയല്ലാഹു അൻഹു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അമ്പെയ്ത്തും അതുപോലെ തന്നെ ഫറൂസിയ, കുതിരയെ റൈഡ് ചെയ്യുന്നതും നിങ്ങൾ പഠിപ്പിക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഷാമുകാർക്ക് കത്തെഴുതി. ഫി സഹീഹുൽ ബുഖാരി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇർമു ബനി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികളെ നിങ്ങൾ അമ്പെയ്യുക. ഖാന റമിയ, കാരണം നിങ്ങളുടെ പിതാവ് അമ്പെയ്ത്തുകാരനായിരുന്നു. ഇത് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഒരു കൗമിന് അരികിലൂടെ കടന്നുപോയപ്പോ അവരെ പ്രോത്സാഹിപ്പിച്ചു, അമ്പെയ്യാൻ വേണ്ടി, അത് പരിശീലിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ രണ്ട് കൗമിൽ ഒരാൾ, ഒരു വിഭാഗം എന്ത് ചെയ്തു, അമ്പെയ്യാതെ അവിടെ ശങ്കിച്ചു നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീണ്ടും അവരോട് പറഞ്ഞു, മാലക്കും ലാ തർമൂൻ, എന്താണ് നിങ്ങൾ അമ്പെയ്യാത്തത്. ഖാലു കൈഫ നർമി വഅൻത മഅഹും, ഞങ്ങൾ എങ്ങനെയാണ് അമ്പെയ്യുക, താങ്കൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കെ എന്ന് അവർ പറഞ്ഞു, മറുപടി പറഞ്ഞു, ഫലർമു വഅന മഅകും കുല്ലുക്കും, നിങ്ങൾ അമ്പെയ്യുക, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖാല സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, നസല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാനി നഫദ കിനാനതുഹു യൗമ ഉഹുദ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉഹുദ് ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അമ്പിന്റെ ഭാണ്ഡം എനിക്ക് തന്നു, എന്നിട്ട് പറഞ്ഞു, ഇർമി ഫിദാക അബി വ ഉമ്മി, നീ അമ്പെയ്യുക, എന്റെ ഉമ്മയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മയും ഉപ്പയും നിനക്ക് പകരമാണ് എന്ന് പറഞ്ഞു. വഖാല അലി ഇബ്നു അബി ത്വാലിബ്, മാ റായിതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅ ബൈന അബവൈഹി ലി അഹദിൻ ഇല്ലാ ലിസഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കും എന്റെ മാതാപിതാക്കളെ ചേർത്ത് ഞാൻ പകരം നൽകാമെന്ന് പറഞ്ഞിട്ടില്ല, ആരോടൊഴികെ, സഅദിനോടൊഴികെ. فقال له ارم سعد فداك ابي وامي, സഅദിനി അമ്മയെ, എന്റെ ഉമ്മയും ഉപ്പയും നിനക്ക് ഞാൻ പകരമായിട്ട് നൽകാമെന്ന് പറഞ്ഞു. وقال انس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم لقوت ابي طلحه في الجيش خير من
100. അബു തൽഹയുടെ ശബ്ദം സൈന്യത്തിന്റെ കൂട്ടത്തിൽ 100 ആളുകളുടെയും 100 ആളുകളുടെ വെല്ലുന്നതാണ് 100 ആളുകളുടെക്കാളും ഉത്തമമാണ്. وكان إذا كان في الجيش جسى بين يديه ونثر كنانته فقال نفسي لنفسك الفداء وجهي لوجهك الوقاء. أبو طلحة ഒരു സൈന്യത്തിൽ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിൽ വന്നുകൊണ്ട് മുത്തുകുത്തി നിൽക്കും എന്നിട്ട് പറയും എന്നിട്ട് എൻ്റെ അമ്പിൻ്റെ ബാണ്ഡം എടുത്തുകൊണ്ട് പറയും എൻ്റെ നഫ്സ് താങ്കളുടെ നഫ്സിന് പകരമാണ്. അതുപോലെ തന്നെ എന്റെ മുഖം താങ്കളുടെ മുഖത്തിന് സംരക്ഷണമാണെന്ന് പറയും. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു സൈഫ് വൽ ഖൗസ് വർ റംഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാളും അമ്പും അതുപോലെ തന്നെ വില്ലും പോലുള്ള എല്ലാ യുദ്ധ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. وفي سنن عنه صلى الله عليه وسلم أنه قال من رمى بسهم في سبيل الله بلغ العدو أو لم يبلغه كانت له عدل رقبة. ورأى الله نمارجة الأنبياء قيام أن هذا شطر بكشة بدك جيو بدك قادر كي يجد البولوم هذا ونرو ഒരു അടിമയെ മോചിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. وفي سنن عنه صلى الله عليه وسلم أنه قال سنن قال لنا حديث عن النبي صلى الله عليه وسلم قرنه مون إباغ معالي قال أمبن دبير الله سبحانه وتعالى സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. സാനിഉഹു യഹ്തസിബു ഫീ സനഅതിഹിൽ ഖൈർ, അമ്പുണ്ടാക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ വറാമി ബിഹി, അത് എയ്യുന്ന ആളുകൾ. വൽ മുബിദു ബിഹി, അത് നീട്ടിക്കൊടുക്കുന്ന ആളുകൾ. വഹാകദ വഹാദ ലിഅന്ന ഹാദിഹിൽ അഅമാൽ ഹി അഅമാലു ജിഹാദ്. മേൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാന തആല ഖുർആനിലും സല്ലല്ലാഹു സുന്നത്തിലും ധാരാളമായിട്ട് പ്രോത്സാഹിപ്പിച്ചത് ജിഹാദിന്റെ എല്ലാ ഇനങ്ങളെയും, അത് അമ്പെയ്ത്താണെങ്കിലും അതുപോലെ തന്നെ വാളുകൊണ്ട് വെട്ടുന്നതാണെങ്കിലും കുന്ത കൊണ്ട് കുത്തുന്നതാണെങ്കിലും ഇതെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ജിഹാദിന്റെ കർമ്മങ്ങളിൽ പെട്ടതാണ്. വൽ ജിഹാദു അഫ്ളു മാ തതവഅ ബിഹിൽ ഇൻസാൻ, ഒരു മനുഷ്യൻ ഐച്ഛികമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ജിഹാദ്. وتطوعه افضل من تطوع الحج وغيره. ജിഹാദിന്റെ അതിന്റെ പ്രതിഫലം എന്നുള്ളത് ഐച്ഛികമായി ചെയ്യുന്ന ഹജ്ജ് കർമ്മത്തെക്കാൾ, ഐച്ഛികമായ ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമാണ്. كما قال تعالى الله سبحانه وتعالى പറഞ്ഞതുപോലെ اجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നതും അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെയും അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നതിനും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ യുദ്ധം ചെയ്യുന്നതിനും നിങ്ങൾ തുല്യമാക്കി വച്ചിരിക്കുകയാണോ? ലാ യസ്തവൂന ഇൻദല്ലാ, ഇവ രണ്ടും തന്നെ അല്ലാഹുവിൻ്റെ അടുക്കൽ തുല്യമാവുകയില്ല. അഥവാ കഅബയെയും പരിപാലിക്കുന്നതും ഹാജിമാർക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും സമമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ, അള്ളാഹു അക്രമികളായ ആളുകൾക്ക് ഹിദായത്ത് നൽകുകയില്ല. الذين آمنوا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله. അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകൾ, സമ്പത്ത് കൊണ്ടും സ്വന്തം ആത്മാക്കൾ കൊണ്ടും ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദരജയുള്ള ആളുകൾ. അവരാണ് വിജയിച്ചിട്ടുള്ള ആളുകൾ. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാൻ, അവരുടെ റബ്ബ് അവന്റെ അടുക്കലിൽ നിന്നുള്ള കാരുണ്യവും തൃപ്തിയും അവരെ
സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ജന്നാത്തില്ലാഹും ഫീഹ നഈമും മുഖീം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് പതിവായിട്ടുള്ള എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗത്തോപ്പുകളുമുണ്ട്. ഖാലിദീന ഫീഹ അബദൻ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അസീം. അതിൽ അവർ ശാശ്വതരായിരിക്കും, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലവുമുണ്ട്. തുടർന്നുകൊണ്ട് ഇബ്നു തൈമിയ പറയുകയാണ്, അൽ ജിഹാദു ഖൈറുൽ അഅ്മാൽ. ജിഹാദ് എന്നുള്ളത് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. വഫി സ്വഹീഹൈ അന്ന റജുലൻ ഖാൽ ലാ ഉബാലി അല്ല അഅ്മല അഅ്മലൻ ബഅദൽ ഇസ്ലാം ഇല്ല അൻ അഅ്മുറൽ മസ്ജിദൽ ഹറാം. فقال علي بن ابي طالب الجهاد في سبيل الله افضل من هذا كله. ذكر الاورال പറഞ്ഞു, സഹീ ബുഖാരിയിലെ ഹദീസാണ്. ഇസ്ലാമിന് ശേഷം കഅബയെ പരിപാലിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലിനെയും ഞാൻ കാണുന്നില്ല, ഒരു അമലിനെയും ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞു. ഇത് കേട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ് അഫ്ദൽ മിൻ ഹാദ കുല്ലി. ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. فقال عمر بن الخطاب لا ترفعوا اصواتكم عند منبر رسول الله صلى الله عليه وسلم. ഇവർ രണ്ടുപേരോടും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ അരികിൽ ശബ്ദമുണ്ടാക്കരുത്, ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞു. ولكن اذا قضيت اذا قضيت الصلاه سالته عن ذلك سالته عن ذلك. പക്ഷേ നമസ്കാരം അത് അവസാനിച്ചു കഴിഞ്ഞാൽ, അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏതാണ് അഫ്ദൽ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാണോ അല്ല കഅബയെ പരിപാലിക്കുന്നത് ആണോ ശ്രേഷ്ഠത കൂടുതൽ എന്ന് ചോദിച്ചു. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ. അങ്ങനെ അള്ളാഹു സുബ്ഹാന തആല മേൽ നമ്മൾ ഓതിക്കേൽപ്പിച്ച ആയത്ത് അത് ഇറക്കുകയുണ്ടായി. فبين لهم ان الايمان والجهاد افضل من عماره المسجد الحرام. അങ്ങനെ അള്ളാഹു സുബ്ഹാന തആല വ്യക്തമാക്കി, ഈമാനും അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദുമാണ് കഅബയെ പരിപാലിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമെന്നുള്ളത്. വൽ ഹജ്ജ് വൽ ഉംറ വൽ തവാഫ്, ഹജ്ജിനേക്കാളും ഉംറയേക്കാളും തവാഫിനേക്കാളും ശ്രേഷ്ഠമെന്ന്. വമിനൽ ഇഹ്സാനി ലിൽ ഹജ്ജാജ് ബിസ്സിഖായ, അതുപോലെ തന്നെ ഹാജിമാർക്ക് അവർക്ക് വെള്ളം നൽകിക്കൊണ്ട് അവരെ അവർക്ക് നന്മ ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠം എന്താണ്? ജിഹാദാണെന്ന് അറിയിക്കുന്ന ആയത്തിറക്കി കൊടുത്തു. ولهذا قال ابو هريره رضي الله عنه لان ارابط ليله في سبيل الله احب الي من ان اقوم ليله القدر عند الحجر الاسود. അതുകൊണ്ടാണ് ابو هريره رضي الله عنه പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു ദിവസം കാവലിരിക്കുന്നതാണ് എനിക്ക് ലൈലത്തുൽ ഖദർ ദിവസത്തിൽ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനേക്കാളും എനിക്ക് പ്രേമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൗലാണ്, ലൗലൽ ജിഹാദ് വൽ വദിറു ഉമ്മി ലവദിത്തു അന അകൂന അബ്ദൻ മംലൂക. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ ഉമ്മാക്കുള്ള ബിർറിന്റെയും പ്രതിഫലമില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു അടിമയായി തീരാനാണ് ഞാൻ ആഗ്രഹിക്കുമായിരുന്നതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒലിഹാദ കാന അർരിബാത് ഫി സുഖൂർ അഫ്ദൽ മിനൽ മുജാവറത്തി ബിമക്ക വൽ മദീന. യുദ്ധഭൂമിയിൽ അതിരുകളിൽ കാവലിരിക്കുന്നതാണ് മക്കയുടെയും മദീനയുടെയും മദീനയിലും മക്കയിലും വന്ന് താമസമാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. വലഅമൽ ബിർറുംഹി വൽ ഖൗസ് ഫി സുഖൂർ അഫ്ദൽ മിൻ സലാത്തി അത്തതവ്വ. അതുപോലെ തന്നെ അമ്പുകൾ കൊണ്ടും കുറ്റങ്ങൾ കൊണ്ടും അത് ശീലിക്കുകയും അതിൽ പരിശീലിക്കുക എന്നുള്ളത്, യുദ്ധഭൂമിയിൽ അതിൽ പരിശീലിക്കുക എന്നുള്ളതാണ് ഐച്ഛികമായ നമസ്കാരങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത്.
من العدو فهو نظير صلاة التطوع. എന്നാൽ ശത്രുക്കളിൽ നിന്ന് അകന്നിട്ടുള്ള സ്ഥലങ്ങളിൽ, ശത്രുക്കളുടെ ഭീഷണിയില്ലാത്ത സ്ഥലങ്ങളിൽ അമ്പെയ്ത്ത് പരിശീലിക്കുക, അതുപോലെ തന്നെ കുന്തം കൊണ്ട് കുത്തുന്നത് പരിശീലിക്കുക, ഇതുപോലുള്ള ജിഹാദിന്റെ കാര്യങ്ങൾ പരിശീലിക്കുന്നത് ഐച്ഛിക നമസ്കാരത്തിന് തുല്യമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നസ്വായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ യുദ്ധ ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിലും യുദ്ധം പരിശീലിക്കുന്നത് സലാത്തു തത്വവായിനോട് തുല്യം നിൽക്കുന്ന കർമ്മമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. عن النبي صلى الله عليه وسلم أنه قال إن في الجنة 100 درجة ما بين الدرجة إلى الدرجة كما بين السماء والأرض أعدها الله للمجاهدين في سبيله. بخاري المسلم المولى حديثان فرقة 100 قدبيل ഉണ്ട്. ഒരു പദവിയും അടുത്ത പദവിയും തമ്മിലുള്ള അകലം ആകാശഭൂമികൾ തമ്മിലുള്ള അകലം പോലെയാണ്. അത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അവന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുന്ന ആളുകൾക്കാണ്. ഇനി ജിഹാദിന്റെ കർമ്മങ്ങൾക്കിടയിൽ എന്തുണ്ട്? ഏറ്റവും വ്യത്യാസങ്ങളുണ്ട്, ശ്രേഷ്ഠത വ്യത്യാസങ്ങളുണ്ട്. ഈ അമലുകളെല്ലാം, ജിഹാദിന്റെ കർമ്മങ്ങളെല്ലാം തന്നെ അതിലെന്തുണ്ട്? ശ്രേഷ്ഠത വ്യത്യാസങ്ങളുണ്ട്. അതോരോന്നും അതിന്റെ സ്ഥാനത്ത് ശ്രേഷ്ഠമാകും. ഉദാഹരണമായിട്ട് ശത്രുവുമായിട്ട് കൂടിക്കലരുമ്പോൾ അവിടെ ഏറ്റവും അഫ്ളലായി തീരുക വാളുകൊണ്ടുള്ള വെട്ടാണ്. അതുപോലെ തന്നെ ശത്രുവുമായിട്ട് സമീപത്തായി തീർന്നാൽ അവിടെ ശ്രേഷ്ഠമായി തീരുക എന്താണ്? കുന്തക്കൊണ്ടുള്ള ഏറാണ്. ഇനി ശത്രുവുമായിട്ട് അകലത്താണെങ്കിൽ ശത്രുവും നമ്മൾ തമ്മില് എന്തെങ്കിലും മറയുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു മലയുണ്ട് അല്ലെങ്കിൽ അതോ പർവ്വതണ്ട് മല അല്ലെങ്കിൽ ഒരു പുഴുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഷെൽട്ടർ ഉണ്ട്, ഈ തരത്തിൽ ഏതെങ്കിലും ഹായിൽ ഉണ്ടെങ്കിൽ അവിടെ അഫ്ദൽ എന്താണ്? അമ്പെയ്ത്താണ്. അമ്പെയ്ത്ത് ആരെങ്കിലും പുറത്തേക്ക് വരുമ്പോ അപ്പ് ചെയ്യണം, അവിടെ അമ്പെയ്ത്താണ് ഏറ്റവും ശ്രേഷ്ഠമായി തരിക. ശത്രുവിന്റെ അവസ്ഥകളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇതും വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ ശത്രുക്കളോടൊപ്പം ശത്രുക്കളോട് ജിഹാദിൽ ഏർപ്പെടുന്ന മുജാഹിദികളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. അമ്പെയ്ത്തിൽ അങ്ങേയറ്റം പരിശീലനം ലഭിച്ച ആൾക്ക് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുപോലെ തന്നെ റിമായത്ത് ഏറ്റവും കുന്തമേറാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ പരിശീലിച്ചതെങ്കിൽ അതാണ് അവൻ അഫ്ദൽ. ഇനി വാളുകൊണ്ടുള്ള വെട്ടാണെങ്കിൽ അല്ലെങ്കിൽ കുതിരപ്പുറത്തുള്ള മുന്നേറ്റമാണെങ്കിൽ അതാണ് ഏറ്റവും അവന് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഓരോരുത്തരുടെയും അവസ്ഥകൾക്കനുസരിച്ച് ശ്രേഷ്ഠത വ്യത്യാസപ്പെടും. ചില ആളുകൾക്ക് അമ്പെയ്ത്തായിരിക്കും ശ്രേഷ്ഠമായി തീരുക. ചിലർക്ക് കുന്തം കൊണ്ടുള്ള ഏറായിരിക്കും. ഇതൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ പ്രവർത്തിക്കുന്നതാണ്, ഏർപ്പെടുന്നതാണ്. ഇനി അടുത്തത് ജിഹാദ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കൽ സാലിഹായ കർമ്മങ്ങളിൽ പെട്ടതാണ്, ആരെങ്കിലും അതുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. ഫമൻ അല്ലമ ഗൈറഹു ദാലിക് കാന ശരീകഹു ഫി കുല്ലി ജിഹാദിൻ യുജാഹിദു ബിഹി. അതുപോലെ തന്നെ ഇതാരെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ
അത് പഠിച്ചുകൊണ്ട് ആരെങ്കിലും ജിഹാദിൽ ഏർപ്പെട്ടാൽ അയാളുടെ ജിഹാദിന്റെ പ്രതിഫലം പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് ലഭിക്കും. ലാ യൻഖുസു അഹദുഹു മിനൽ അജ്രി ശൈഅ, അവരിൽ ആർക്കും തന്നെ പ്രതിഫലത്തിൽ നിന്നൊന്നും തന്നെ കുറയുകയില്ല. അല്ലദീ യഖ്റഉൽ ഖുർആൻ വയുഅല്ലിമുൽ ഇൽം, ഖുർആൻ ഓതുകയും ഇൽമ് പഠിപ്പിക്കുകയും ചെയ്തതുപോലെ തന്നെ. വഅല മുതഅല്ലിമ യുഹ്സിന നിയ്യതഹു ഫീ ദാലിക വയഖ്സദ ബിഹി വജ്ഹല്ലാഹി തആല, ഒരു അധ്യാപകനെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുന്നതിലൂടെ അവൻ നല്ല നിയ്യത്ത് കാംക്ഷിക്കണം, അതുപോലെ തന്നെ അത് പഠിക്കുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിക്കണം. وعلى المعلم ان ينصح للمتعلم ويجتهد في تعليمه. പഠിപ്പിച്ചുകൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിക്കുന്ന ആൾക്ക് നസീഹത്ത് കാണിക്കണം, അയാളുടെ കൂറ് കാണിക്കണം, അയാൾ പഠിപ്പിക്കുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിക്കണം. وعلى المتعلم അയ്യാരിഫ ഹുർമത ഉസ്താദിഹി, പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ പവിത്രത അയാൾ വകവെച്ചു കൊടുക്കണം. ഉസ്താദിന്റെ എഹ്സാനിന് നന്മ ചെയ്തു, ഉസ്താദിന് നന്മ ചെയ്തു കൊടുക്കണം. അള്ളാഹുവിനോട് ജനങ്ങളോട് ആര് നന്ദി കാണിക്കുന്നില്ലയോ അവരോട് അള്ളാഹു സുബ്ഹാനഹു തആല നന്ദി കാണിക്കുകയില്ല. അതുപോലെ തന്നെ ഉസ്താദിന്റെ അത് ജിഹാദ് പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിലും ശരി, അയാളുടെ അയാളോടുള്ള കടപ്പാട് അവൻ നിഷേധിക്കാൻ പാടില്ല. അയാൾ ചെയ്തു തന്നിട്ടുള്ള ആ ഉപകാരം ഒരിക്കലും അയാൾ മറക്കാനോ നിഷേധിക്കാനോ പാടില്ല. ഇങ്ങനെ ജിഹാദിനെ കുറിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു കുറച്ചു കാര്യം സംസാരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഇബ്നുതൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി കടക്കുകയാണ്. ഞാൻ ഈ കിതാബ് തുടക്കം മുതൽ വായിച്ചതാണ്, കാരണം ഒരു കിതാബ് വായിക്കുന്നതിന്റെ അദബ് തുടക്കം മുതൽ വായിക്കുക എന്നുള്ളതാണ്. വുജൂബു തആവുൻ അലൽ ബിർരി വത്തഖ്വ വഹുർമത്തു തഹാജുർ വതദാബുർ, ബിർറിന്റെയും തഖ്വയുടെയും കാര്യത്തിൽ പരസ്പരം സഹായിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പരസ്പരം കൈവടിയൽ അല്ലെങ്കിൽ പരസ്പരം ഹജ്ര് കാണിക്കൽ, അതുപോലെ തന്നെ പുറംതിരിഞ്ഞ് നടക്കൽ ഹറാമായിട്ടുള്ള കാര്യവുമാണ്. ഇതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. വഅലൽ മുഅല്ലിമീന അയ്യകൂനു മുതആവിനീന അലൽ ബിർരി വത്തഖ്വ, ഇൽമു പഠിപ്പിക്കുന്ന ആളുകൾ അവർ ബിർറിന്റെയും തഖ്വയുടെയും കാര്യത്തിൽ പരസ്പരം സഹായികളാകണം. ഈ വിഷയത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഒരു ഖൗല് വളരെ അദ്ദേഹത്തിന്റെ കൂറ് ഈ ഉമ്മത്തിനോടുള്ള കൂറ് തെളിയിക്കുന്ന ഖൗലാണ്. അദ്ദേഹം പറഞ്ഞു, വദിത്തു അന്ന കുല്ല ഇൽമിൻ അഅലമുഹു യഅലമുഹുന്നാസ് മിൻ ഗൈരി അൻ യഹ്മദൂനി അലൈഹി. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ഞാൻ അറിഞ്ഞിട്ടുള്ള എല്ലാ ഇൽമും ആളുകൾ അറിയണമെന്നും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് പക്ഷെ അതിന്റെ പേരിൽ അവർ ഒരു നിലക്കും എന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പുകഴ്ത്താൻ പാടില്ല. അതിന്റെ സാരം എന്താണ്? ഞാൻ അറിയുന്ന എല്ലാ ഇൽമും എങ്കിലും ഒരു വിധേനെ എന്ത് ചെയ്യണം, ജനങ്ങൾ അറിയണം. ഞാൻ പുകേനെ തന്നെ അറിയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അതിന്റെ പേരിൽ എന്നോട് ആരെങ്കിലും ശുക്ര കാണിക്കണം, എന്നെ പുകഴ്ത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് ജനങ്ങൾ ഇൽമ് പഠിക്കണം, അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ എന്ത് നിയ്യത്ത്. ഇതായിരിക്കണം ഒരു മുഅല്ലിമിന്റെ ഉദ്ദേശം. ഒരു കാര്യം വിശദീകരിക്കുന്നത് ഞാൻ തന്നെ ആദ്യമായിരിക്കണം എന്നുള്ളത് ഒരു മുഅല്ലിമിനും വാശി പിടിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഞാൻ വിശദീകരിച്ച കാര്യം മാത്രം അതിനോട് മാത്രം പ്രോത്സാഹനം മറ്റൊരാൾ വിശദീകരിച്ച് ആദ്യം തന്നെ മുൻകടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പുറകോട്ടടിക്കൽ, ഇതൊന്നും തന്നെ ഇൽമിന്റെ കാര്യത്തിൽ മുന്നിടുന്ന ആളുകൾക്ക് പറ്റുകയില്ല. മറിച്ച് എല്ലാവരും തന്നെ ഖൈർ അള്ളാഹുവിന്റെ ദീൻ അത് ജനങ്ങളിൽ പ്രചരിക്കണം എന്നുള്ളത് ആഗ്രഹിക്കണം വേണ്ടത്, എന്നാലോ അല്ലെങ്കിൽ വേറുള്ള ആളുകളോ മുഖേന. അതിലെല്ലാവരും ഈ ഒരു നിയത്തുണ്ടെങ്കിൽ ആരും തന്നെ പരസ്പരം എന്തുണ്ടാവില്ല, വിദ്വേഷങ്ങൾ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൗലി അൽ മുസ്ലിം അഖുൽ മുസ്ലിം,
ലൈസ്ലിമുഹു വലയസ്ലിമുഹു, ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ സഹോദരനാണ്, അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല, ശത്രുവിന് വിട്ടുകൊടുക്കുകയില്ല, കൈയൊഴുകുകയില്ല, വലയസ്ലിമുഹു, അതുപോലെ തന്നെ അവനോട് അക്രമം പ്രവർത്തിക്കുകയില്ല. മറ്റൊരു കൗല് മറ്റൊരു ഹദീസ് മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹും, മുഅ്മിനീങ്ങളുടെ അവരുടെ സ്നേഹബന്ധത്തിന്റെ ഉപമ എന്നുള്ളത്, വതആത്തുഫീഹിം അവരുടെ ഇണക്കത്തിന്റെ ഉപമ എന്നുള്ളത്, കമസലിൽ ജസദ് ഒരൊറ്റ ശരീരം പോലെയാണ്, ഇലസ്തക മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിൽ ഹുമാ വസഹ, ഒരൊറ്റ ശരീരം അത് പരസ്പരം എത്രത്തോളമാണ് കൂറ് പുലർത്തുന്നത്, അതിലൊരു അവയവത്തിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ അവയവങ്ങളും എന്ത് ചെയ്യും, ആ അവയവത്തോട് കൂറ് പുലർത്തും, പനി ബാധിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉറക്കം പിടിച്ചുകൊണ്ടും. وقوله صلى الله عليه وسلم الذي نفسي بيده لا يؤمن احدكم حتى يحب لاخيه ما من الخير ما يحبه لنفسه, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല തന്റെ സഹോദരനെ തനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തിടത്തോളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. മറ്റൊരു ഹദീസ് അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ കൽ ബുനിയാൻ, ഒരു മുഅ്മിൻ തന്റെ സഹോദരന് സഹോദരനായ ഒരു മുഅ്മിനെ മുഅ്മിനെ ഒരൊറ്റ കെട്ടിടം പോലെയാണ്, യശുദ്ധു ബഅദുഹു ബഅദ, പരസ്പരം കെട്ടിടം എന്ത് ചെയ്യുന്നു, ശക്തി പകരുന്നു, ഒരൊറ്റ അതിലൊരു ഭാഗം തീർത്തും മതിയാവുകയില്ല. അതുപോലെ തന്നെ ആയിരിക്കണം മുഅ്മിനുകൾ, അതുപോലെ തന്നെ ഉലമാക്കൾ മുഅല്ലിമുകൾ, അതിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ ഈ ദഅവത്തിന് മതിയാവുകയില്ല. അയാൾക്കുള്ള കഴിവ് പോരാ, അയാൾക്കില്ലാത്ത കഴിവ് മറ്റൊരു ദാഇക്ക് അധ്യാപകന് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ടാകും. ഒരാൾക്ക് സംസാരിക്കാനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ഒരാൾക്ക് എല്ലാം പഠിച്ച് അത് തഹ്ഖീഖ് ചെയ്യാനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ഒരാൾക്ക് എഴുത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇതൊക്കെ യോജിക്കണം ഈ ദാവത്തിന് ശക്തി പകരാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു, നിങ്ങൾ ഒരിക്കലും പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത്, വലാ തഖാതഉ, പരസ്പരം ബന്ധങ്ങൾ നിങ്ങൾ മുറിക്കരുത്, വലാ തബാഗദു, പരസ്പരം നിങ്ങളുടെ വിദ്വേഷം പുലർത്തരുത്, വലാ തകാബറു, പിന്തിരിഞ്ഞ് നടക്കരുത്, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ പരസ്പര സഹോദരന്മാരായി അടിമകളായി തീരുക. വഹാദ കുല്ലുഹു ഫി സഹീഹ്, ഇതെല്ലാം സഹീഹായിട്ട് വന്നിട്ടുള്ള ഹദീസാണ്, അഥവാ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. وفي السنن عنه صلى الله عليه وسلم انه قال سننകളിൽ വന്ന ഹദീസാണ് നബി സല്ലല്ലാഹു പറഞ്ഞതായിട്ട്, അല ഉനബ്ബിഉകും ബിഅഫ്ദൽ മിൻ ദർജത്തി സലാത്തി വസ്സിയാമ വസ്സദഖ വൽഅംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നമസ്കാരത്തിന്റെ പ്രതിഫലത്തേക്കാൾ അധിക പദവിയേക്കാൾ, അതുപോലെ തന്നെ നോമ്പിന്റെ പദവിയേക്കാൾ, സദഖയുടെ പദവിയേക്കാളും, നന്മ കൽപ്പിക്കുന്നതിന്റെയും തിന്മ വിലക്കുന്നതിനേക്കാൾ പദവി, അതിന്റെയൊക്കെ പദവിയേക്കാൾ ഉന്നതമായ പദവിയുള്ള ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലമ സഹാബത്തിനോട് ചോദിച്ചു. ഖാലു ബലാ യാ റസൂലുള്ളാ, അത് പറഞ്ഞു തന്നാലും എന്ന് അവർ പറഞ്ഞു. ഖാല സലാഹു ദാതിൽ ബൈൻ, ബന്ധങ്ങൾ, വ്യക്തിഗത ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കുക. അപ്പോ ഇതാണ് ഐച്ഛികമായ നമസ്കാരങ്ങളേക്കാൾ, നോമ്പിനേക്കാൾ, സദഖയേക്കാൾ, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുന്നതിനേക്കാൾ, തിന്മ വിലക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ കർമ്മം എന്ന് നബി സല്ലല്ലാഹു പഠിപ്പിച്ചു. അപ്പോ ആളുകൾ തമ്മിൽ, അകൽച്ച വെച്ചു പുലർത്തുന്ന ആളുകൾ തമ്മിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ അപ്പൊ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ നമ്മൾ ഐക്യം ഉണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോ എത്ര ശ്രേഷ്ഠത എന്നുള്ളത്, അതിന് ഒരുപാട് ആയത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അസർ നമസ്കാരം പിന്തിപ്പിച്ചിട്ടുണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എന്തിയാൻ വേണ്ടിട്ട്, ഐക്യമുണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പോ രണ്ട് വ്യക്തികൾ തമ്മിൽ ഐക്യമുണ്ടാക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാക്കുന്നത് എന്തായിരിക്കും ശ്രേഷ്ഠത, വലിയ ശ്രേഷ്ഠതയായിരിക്കും. അതിലൂടെ വലിയ ഒരു ഖൗമാണ് എന്ത് ചെയ്യുന്നത്, ഒരുമിക്കുന്നത്. അതുകൊണ്ടാണ് ഹസർ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്, ഇന്നബ്നി ഹാദ സയ്യിദ്, എന്റെ മകൻ ഈ മകൻ നേതാവാണ്,
ദുനിയാവിലും ആഖിറത്തിലും യുവാക്കളുടെ നേതാവായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? വെട്ടിമുറിയല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സയുസ്ലിഹുല്ലാഹു ബൈന ഫിഅതൈനി മിനന്നാസ്, ജനങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മില് അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മില് അള്ളാഹു എന്ത് ചെയ്യും? ഹുസൈൻ മുഖേന, ഹസൻ റളിയല്ലാഹു മുഖേന എന്ത് ചെയ്യും? ഐക്യമുണ്ടാക്കും, രഞ്ജിപ്പുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അതാണ് അദ്ദേഹം യുവാക്കളുടെ നേതാവായി തീരാൻ കാരണമായിട്ടുള്ളത്. അപ്പോ യുവാക്കൾ പരിശ്രമിക്കേണ്ടത് എന്തിലാണ്? ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, വിഭാഗങ്ങൾ തമ്മില് വ്യക്തികൾ തമ്മിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ സഹാബത്തിനിടയില് അകന്നു നിന്നിരുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മില്, വലിയ രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മില് ഹസൻ റളിയല്ലാഹുവിന്റെ പേരിൽ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? യോജിപ്പിലെത്തി. ഹസൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖിലാഫത്ത് എന്ത് ചെയ്തു? അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹം അത് കീഴൊഴിഞ്ഞു. അദ്ദേഹം ആർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു? മുആവിയ റളിയല്ലാഹു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ മുസ്ലിമീങ്ങൾ തമ്മില് നേരത്തെ ഉണ്ടായിട്ടില്ലാത്ത ഐക്യമുണ്ടായി. ആ വർഷം തന്നെ ആമുൽ ജമാ എന്നാണ് സഹാബത്തിന്റെ ഇടയിൽ അറിയപ്പെട്ടിട്ടുള്ളത്. وفي الصحيح عنه صلى الله عليه وسلم انه قال تفتح ابواب الجنه كل يوم اثنين وخميس الا തിങ്കളാഴ്ച അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രിക്കു ബില്ലാഹി ശൈആ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ അടിമകൾക്കും എന്ത് ചെയ്യും? പാപമോചനം ലഭിക്കപ്പെടും. ഇല്ലാ റജുലൻ, അപ്പോ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത മുവഹ്ഹിദുകളിൽ നിന്നും ചില ആളുകൾ ഒഴിവാണ്. അവരുടെ കാര്യം എന്താണ്? കാന ബൈനഹു വബൈന അഖീഹി ശഹ്ന, അവർക്കും അവരുടെ സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലും വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അപ്പൊ രണ്ടു വിഭാഗം ആളുകൾക്കാണ് അള്ളാഹു പുറത്തു കൊടുക്കാത്തത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ദിവസങ്ങളിൽ. പരസ്പരം വൈരാഗ്യം വെച്ചു പുലർത്തുന്ന സഹോദരന്മാർ അവർക്ക് അള്ളാഹു എന്ത് ചെയ്യുകയില്ല? പുറത്തു കൊടുക്കുകയില്ല. അതോടൊപ്പം ചേർത്ത് പറഞ്ഞത് ആരെയാണ്? ശിർക്ക് വെച്ചു പുലർത്തുന്ന ആളുകൾ, അവർക്കും അള്ളാഹു എന്ത് ചെയ്യില്ല? പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതിന് സമാനമായിട്ടുള്ള അവരോട് അവരുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പറയും അവരെ നിങ്ങൾ പിന്തിപ്പിച്ചേക്കുക, അവർക്ക് ഇപ്പൊ പുറത്തു കൊടുക്കേണ്ട, അവർ നന്നാകട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പോ വളരെ സൂക്ഷിക്കണം. വ്യക്തികൾ തമ്മില് അകൽച്ചയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമാണ് വിഭാഗങ്ങൾ തമ്മിൽ ഒരേ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന വിഭാഗം, അഥവാ വ്യക്തമായിട്ടുള്ള ആശയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സലഫിയത്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമാണ് ലക്ഷ്യം വേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന, അത് ലക്ഷ്യം വെക്കുന്ന, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഭിന്നിച്ചു നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള വിഭാഗങ്ങൾ തമ്മിൽ ചേരുതിരിവുണ്ടെങ്കിൽ, ഭിന്നത ഉണ്ടെങ്കിൽ ഈ ഹദീസുകളൊക്കെ അവരുടെ കാര്യത്തിൽ എന്താണ്? വഈദായിട്ട്, താക്കീദായിട്ട് പറയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇപ്പോ ഷാബാന്റെ ദിവസങ്ങളിൽ പ്രസക്തമാണ് ആ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്തലിഉല്ലാഹു ലൈലത അൻസു മിൻ ഷഅബാൻ ലിയത്തലിഉല്ലാഹു ഇലാ അഹ്ലിൽ അർദി ലൈലത അൻസു മിൻ ഷഅബാൻ, ഷഅബാൻ 15-ന്റെ രാവിലെ അള്ളാഹു സുബ്ഹാനഹു തആല ഭൂലോക വാസികളിലേക്ക് എന്ത് ചെയ്യും? നോക്കും. മുകളിൽ നിന്ന് കീഴ്പോട്ട് നോക്കുന്നതിനാണ് ഇത്തല എന്ന് പറയുക. ഈ ഹദീസിൽ നിന്ന് അള്ളാഹു ഉപരിയിലാണെന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. കാരണം ഉപരിയിലുള്ളവനാണ് എന്ത് ചെയ്യുക? താഴോട്ട് ഇത്തല ചെയ്യുക. അപ്പോ അള്ളാഹു ഉപരിയിൽ നിന്ന് താഴോട്ട് നോക്കും, ഭൂലോകവാസികളിലേക്ക് നോക്കും. ഏത് ദിവസത്തിൽ? എല്ലാ ഷാബാൻ 15-ന്റെ രാവിലും. ഫയഗ്ഫിറു ലികുല്ലി അഹദ്, എന്നിട്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുഷാഹിൻ, മുശ്രിക്കിനും മുഷാഹിനും ഒഴികെ. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വെച്ച് ജീവിക്കുന്ന ആളുകൾക്കും ഒഴികെ. മുശ്രിക്കുകൾക്കും വൈരാഗ്യം വെച്ച് പുലർത്തുന്ന
അത് ജീവിക്കുന്ന ആളുകൾക്കും ഒഴികെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹീഹായ ഹദീസാണ്. ഷാബാൻ 15-ന്റെ രാവിലെ ഒരു കർമ്മവും സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ഒരൊറ്റ ഹദീസാണ് അതിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. എന്റെ ശ്രേഷ്ഠയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يحل لمسلم ان يهجر اخاه فوق ثلاث. ഒരു മുസ്ലിമിനും തന്റെ സഹോദരനെ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഹലാൽ അല്ല. لا يحل يلتقيان فيصد هذا ويصد هذا. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടാണ്, എന്നിട്ട് ഇയാൾ മുറക്കാണ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഇണക്കം കാണിക്കുന്നില്ല. അവരിൽ രണ്ടുപേരിലും ഏറ്റവും ഉത്തമൻ സലാം കൊണ്ട് സലാം ആദ്യമായി പറയുന്ന ആളാണ്. ഇനി അടുത്ത കാര്യം. അപ്പോ ആദ്യമായി ഫസൽ പറഞ്ഞത് മുസ്ലിമീങ്ങൾ തമ്മിൽ അറിയാൻ പാടില്ല, സഹോദരന്മാർ തമ്മിൽ അകന്നു നിൽക്കാൻ പാടില്ല. അങ്ങനെ അകന്നു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് പോലെ കിട്ടുകയില്ല. അവർ തമ്മിൽ ഇണക്കമുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ് ഏറ്റവും ഉത്തമർ എന്നാണ് മേൽ പറഞ്ഞ ഹദീസുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലാ ഖൈറ ഫി കസീരിൻ മിൻ നജ്‌വാഹും. അവരുടെ അധിക വിളിച്ചു പറയുക ഒച്ചവെക്കലുകളിലും എന്തില്ല, ഖൈറില്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. പിന്നെ ഏതിലാണ് ഖൈറുള്ളത്, സദഖ കൽപ്പിക്കുന്നതിലാണ് ഖൈറുള്ളത്. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയില് ഇസ്ലാഹ് ഉണ്ടാക്കുന്നതിലാണ്, രഞ്ജിപ്പുണ്ടാക്കുന്നതിലും നന്മ ഉണ്ടാക്കുന്നതിലുമാണ് ഇതുള്ളത്, നന്മ ഉള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. ഇനി അടുത്ത കാര്യം, ഹുർമത്തുൽ ഇഅ്തിദാ ബിഗൈരി ഹഖ്. ന്യായമില്ലാതെ ശത്രുത വെച്ചു പുറത്തുന്നത് അത് ഹറാമാണ്. വലൈസ ലി അഹദി മിനൽ മുഅല്ലിമീൻ. അപ്പോ ഇവിടെ ഷൈഖുൽ ഇസ്ലാം കൂടുതൽ ഈ ദീനിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെയും അതുപോലെ തന്നെ ദാഇമാരെയും മുഅല്ലിമുകളെയുമാണ് പ്രത്യേകമായി കരുതുന്നത് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വലൈസ ലി അഹദി മിനൽ മുഅല്ലിമീൻ അയ്യഅതദി അലൽ ആഖർ. ഒരിക്കലും ഒരു മുഅല്ലിമിന്, ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് മറ്റൊരു ഒരു മുഅല്ലിമിനോട് ശത്രുത വെച്ച് പുലർത്താൻ പാടുള്ളതല്ല. വലൈ ഉസീഹി, അവനെ ഉപദ്രവിക്കാൻ പാടില്ല. ന്യായം കൂടാതെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കുറച്ച് പ്രോത്സാഹിപ്പിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാണ് വേണ്ടത്. നമ്മുടെ സലഫുകൾ എന്താ ചെയ്തിട്ടുള്ളത്, ഇങ്ങട്ട് ഇകഴ്ത്തി സംസാരിച്ചിട്ടുള്ള, മോശം സംസാരിച്ചിട്ടുള്ള ഇതേ മാർഗത്തിലുള്ള പണ്ഡിതന്മാരെ പുകഴ്ത്തി സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇമാം അഹ്മദിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, അതുപോലെ തന്നെ ഷാഫിഈയുടെ ചരിത്രത്തിലും കാണാൻ കഴിയും. കാരണം അവരൊക്കെ ലക്ഷ്യം വെച്ചത് എന്താണ്, അവരുടെ സ്വന്തം നഫ്സ് സമൂഹത്തിൽ വെളിപ്പെട്ട് കാണണം, സ്വന്തം പേര് എപ്പോഴും കെടാതെ നിലനിൽക്കണം, അതൊന്നുമല്ല അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ഈ ദീനിന്റെ ദാവത്ത് എന്നൊന്നും നിലനിൽക്കണം. പക്ഷെ ഇന്നത്തെ ദായിമാരെന്താണ്, ഈ ദീനിന്റെ ദാവത്തിന് ഒരു വിലയില്ല. സ്വന്തം നഫ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ദീനിന്റെ ദാവത്തിനെ എന്ത് ചെയ്യും, ഇല്ലാതാക്കും, അതിന്റെ ആ പവിത്രത ഇല്ലാതാക്കും. അതിന്റെ ഉദാഹരണം എന്ത്, ഒരു ദാഇ, ഒരു നാട്ടില് രണ്ട് ദാഇമാരുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഒരു ദാഇ മറ്റൊരു ദാഇ ആക്ഷേപിച്ചു സംസാരിക്കുകയാണ്, മറ്റൊരു ദാഇ ഇങ്ങോട്ട് ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ഇവ തത്വത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവർ രണ്ടുപേരും വഹിക്കുന്ന ആ ദാവത്താണ് അവിടെ ഇല്ലാതാക്കുന്നത്. അവർ രണ്ടുപേരും വഹിക്കുന്ന ആ ദാവത്തിനാണ് അവിടെ ആക്ഷേപം എത്തുന്നത്. അപ്പോ അതിലൂടെ ദീനാണ് എന്ത് ചെയ്യുന്നത്, കുശലായി തീരുന്നത്. സത്യമാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് ആശയക്കുഴപ്പമായി തീരുന്നത്. പരസ്പര ആരോപണങ്ങൾ ന്യായം കൂടാതെ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ന്യായം ഉണ്ടാകും, എന്തെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിൽ ഈ ദീനിന്റെ ആ ഹുർമത്തൊരിക്കലും പ്രബോധകരെ നശിപ്പിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വല്ലദീന യുഅ്ദൂന അൽമുഅ്മിനീന വൽമുഅ്മിനാത്തി ബിഗൈരി മക്തസബു. മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും അവർ ചെയ്യാത്തതിന്റെ പേരിൽ ഉപദ്രവിക്കുന്ന ആളുകൾ, ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വ ഇസ്മ മുബീന. അവർ കളവും അതുപോലെ തന്നെ
കുറ്റവുമാണ് പേറിയിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത്. وليس لأحد أن يعاقب أحدا على غير على غير ظلم ولا تعدي حق حد ولا تضعي حقا. ഒരാൾ ശ്രദ്ധിക്കണം, ഒരാളെയും തന്നെ നമുക്ക് അക്രമം, നമുക്ക് ആരെയും തന്നെ ആരോടും അക്രമം പ്രവർത്തിച്ചുകൂടാ. ഇനി നമ്മോട് ഇങ്ങോട്ട് അക്രമം പ്രവർത്തിച്ചാൽ പോലും അങ്ങോട്ട് അതിന്റെ പരിധിക്കപ്പുറം അങ്ങോട്ട് തിരിച്ചടിച്ചും കൂടാ. അപ്പൊ ഇങ്ങോട്ട് ഒരാൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവരെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള തിരിച്ചുള്ള സംസാരങ്ങൾ നടത്തിക്കൂടാ. അതിലൊക്കെ ഉപരി ഈ ദാവത്തിനെ നശിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്ന് സംസാരങ്ങൾ നടക്കുന്നത്. അപ്പോ നമ്മുടെയൊക്കെ നഫ്സിന്റെയും അപ്പുറം നമ്മൾ എന്തിന്റെ മസ്ലഹത്ത് കാണണം, ഈ ദാവത്തിന്റെ മസ്ലഹത്ത്, അതുപോലെ തന്നെ ഈ ദീനിന്റെ മസ്ലഹത്ത്, പൊതു നന്മ നമ്മൾ കാണണം. അതുപോലെ തന്നെ ഒരാളുടെയും ഹക്ക് കടപ്പാട് നമ്മൾ പാഴാക്കിക്കൂടാ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ചെറിയ അക്രമം പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ. അതുപോലെ തന്നെ ഷഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ ഒരു കാര്യമാണ്, മൻ ദാവമൽ ഇൻതിഖാം ഫഖദ് ളം, ഒരാൾ തിരിച്ചടി എപ്പോഴും തിരിച്ചടി എന്താണ് പതിവാക്കി കഴിഞ്ഞാൽ അയാൾ അക്രമം പ്രവർത്തിക്കും. ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സൂചന വരുമ്പോ തന്നെ അയാൾ അങ്ങോട്ട് എന്ത് ചെയ്യും, തിരിച്ചടിക്കാൻ തുടങ്ങും, അയാൾ അക്രമം പ്രവർത്തിക്കും. ഇപ്പോഴും നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രോത്സാഹിപ്പിച്ചത് എന്താണ്, സഫ്ഹനും അഫുവിനുമാണ്, വിട്ടുവീഴ്ചക്കും അതുപോലെ തന്നെ വിട്ടുവീഴ്ചക്കാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഉത്തമമായ കൊണ്ട് തിരിച്ചെന്ത് ചെയ്യാൻ നിങ്ങൾ പ്രതികരിക്കാനാണ്. ഇത് ദുൽമാണ്, അല്ലാഹു റസൂലും നിഷേധിച്ച നമുക്ക് ഹറാമാക്കിയിട്ടുള്ള ദുൽമാണത്. ഫഖദ് ഖാല തആല ഫീമാ റവാ അൻഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, അല്ലാഹു പറയാണ് ഖുദ്സിയ ഹദീസിൽ, ഞാൻ എന്റെ മേൽ അക്രമം പവിത്രമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. وجعلته بينكم محرما, നിങ്ങൾക്കിടയിലും ഹറാമാക്കിയിട്ടുണ്ട്. فلا تظالموا, നിങ്ങൾ പരസ്പരം അക്രമം പ്രവർത്തിക്കരുത്. ഇനി അടുത്തത് പറയുന്നത്, لا عقوبة الا بالشرع, ഒരാളെയും തന്നെ നമ്മൾ ദീനിന്റെ ആയത്തുകളോ ഹദീസുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾക്ക് ശിക്ഷിച്ചുകൂടാ. ഇത് നമ്മൾ വിശദീകരിക്കുമ്പോ ഇന്നത്തെ അവസ്ഥയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഈ ഷെഹുൽ ഇസ്ലാമിന്റെ വാചകങ്ങൾ നമ്മൾ തട്ടിച്ചു നോക്കുക. ഒരാൾ അക്രമം പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്യുകയാണ്, ഈ ദാവത്തിന്റെ മേഖലയിലുള്ള ഒരാൾ കുറ്റം ചെയ്യുകയാണ്, അയാളോട് നമ്മൾ ശറഈയായ ഉഖൂബത്തല്ലാതെ നമ്മൾ പ്രവർത്തിച്ചുകൂടാ. ശറഈയായിട്ട് അയാളെ എങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത് ആ രൂപത്തിൽ മാത്രമേ നമ്മൾ ശിക്ഷിച്ചുകൂടൂ, അത് തന്നെ ഈ ശറഈ വെച്ചിട്ടുള്ള അളവിൽ തന്നെ. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്, ഒന്നാമതായിട്ട് ശറഈ നമ്മെ പ്രോത്സാഹിപ്പിച്ചത് ആദ്യം എന്താണ്, വിട്ടുകൊടുക്കാനാണ്. ഇനി ശിക്ഷിക്കണം എന്നുള്ളത് അനിവാര്യമാണെങ്കിൽ, അവിടെ മസ്ലഹത്ത് പൊതു നന്മ ശിക്ഷിക്കലാണെങ്കിൽ തന്നെ അത് ശറഈയായ രൂപത്തിൽ മാത്രമേ, ശറഈ നമുക്ക് വരച്ചു തന്ന ആ ഹുദൂദുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഈ ദാവത്തിന്റെ മേഖലയിലുള്ള ആളുകൾ. അതുപോലെ തന്നെ അതിന്റെ അളവില് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ഇന്ന് എന്ത് സംഭവിക്കുന്നത്, ശരിക്ക് ശിക്ഷിക്കുന്നത് പണ്ട് കുഴിച്ചു മൂടുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്, കുഴിച്ചു മൂടപ്പെടുന്ന ആളുകൾ ചോദിക്കപ്പെടും, എന്തിനു വേണ്ടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തപ്പെട്ടത്, കൊല്ലപ്പെട്ടത്, അഥവാ ജാഹിലി കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, കുട്ടികളെ കുഴിച്ചു മൂടും അല്ലെ, അവർക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് അവർ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന്. ഇന്ന് അതാണ് സംഭവം, ഇന്ന് ശിക്ഷിക്കപ്പെടുന്നുണ്ട് പലരും, അല്ലെങ്കിൽ ആരോപണങ്ങൾ വരുന്നുണ്ട് പലർക്കും, എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് വരുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോ കുറ്റം പറയാതെ ശിക്ഷിക്കപ്പെടാനും പാടില്ല. وليس لاحد من المتعلمين والاساتذين ان يعاقبه بما شاء പഠിതാക്കൾക്കും ഉസ്താദുമാർക്കും കോടി രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, എതിരാളികളെ ശിക്ഷിക്കാൻ പറ്റുകയില്ല.
وليس لأحد أن يعاونه ويوافقه على ذلك ഒരാൾക്കും തന്നെ ഉസ്താദുമാരെ ശിക്ഷിക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിന്റെ പേരിൽ അതിനെ എന്ത് ചെയ്യാൻ പാടുകയില്ല, നിരുപാധികൾ ചെയ്യാൻ പാടില്ല, അതിനോട് യോജിച്ച് നിൽക്കാൻ പാടില്ല. ഉദാഹരണമായിട്ട് ഒരു ദാഇ, ഒരു പ്രബോധകൻ അല്ലെങ്കിൽ ഒരു ഉസ്താദ് മറ്റൊരാളെ, മറ്റൊരു പ്രബോധകനെ നിങ്ങൾ വെടിയണം, അയാൾ നിങ്ങൾ കേൾക്കരുതെന്ന് പറയാണ്. എങ്കിൽ വിദ്യാർത്ഥികളെല്ലാം തന്നെ, തന്റെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ അയാളെ ഒന്നടങ്കത്തിൽ വെടിയൽ നിർബന്ധമാണോ? ഒരിക്കലും അങ്ങനെ വെടിയാൻ പാടില്ല, വിദ്യാർത്ഥികൾക്ക് അങ്ങനെ വെടിയാൻ പാടില്ല. വിദ്യാർത്ഥികളോട് പറയാണ്, ഞാൻ അയാളെ ഇരുത്തിയിട്ടുണ്ട്, അയച്ചിരുത്തിയിട്ടുണ്ട്, ഞാൻ അയാളെ വെടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും വെടിയണമെന്ന് ശിഷ്യന്മാരോട് തെളിവുകൾ കൂടാതെ, ന്യായം കൂടാതെ പറയാൻ പാടില്ല. ഇത് ആര് ചെയ്യുന്നത് പോലെയാണ്? ക്രിസ്ത്യാനികളുടെ കൂട്ടത്തില് അവരുടെ പാതിരിമാരും അവരുടെ കോപ്പുമാരൊക്കെ പറയുന്നത് പോലെയാണ്. അവരുടെ പാതിരി ഒരു കാര്യം പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എല്ലാം തന്നെ അവരെ എന്ത് ചെയ്യും, അതിനെ അനുകരിക്കും. മനസ്സിലായില്ലേ? അത് ഏറ്റു പറയും. അല്ലെങ്കിൽ അവരുടെ ഒരു പുരോഹിതൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബാക്കിയുള്ള ആളുകൾ, പിന്തുടർച്ചക്കാരെ അവരെന്ത് ചെയ്യും, അത് ഏറ്റു ചെയ്യും. ഇതേ അവസ്ഥ ഇന്ന് നമ്മളുടെ കൂട്ടത്തിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് നമ്മൾ നോക്കണം. വാട്സപ്പിലൊക്കെ എന്തെങ്കിലൊക്കെ ഇങ്ങോട്ട് കമന്റുകളോ അല്ലെങ്കിൽ ആരെ കുറിച്ചുള്ള ആക്ഷേപങ്ങളോ എന്തെങ്കിലുമൊക്കെ വരും, അതൊക്കെ അതേ രൂപത്തിൽ ഫോർവേഡ് ചെയ്യും, അതിൽ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ എന്താ അറിയോ, ഓരോരുത്തർക്കും താൻ സമ്പാദിച്ച കുറ്റം ഉണ്ടാകും. അല്ലാതെ എല്ലാവർക്കും എല്ലാ കുറ്റവും അത് തുടങ്ങി വെച്ച ഉസ്താദിനോ തുടങ്ങി വെച്ച ആ ദാഇക്കോ കിട്ടൂല. ഓരോരുത്തരും താൻ പറഞ്ഞിട്ടുള്ള, താൻ അതിൽ എത്ര ഇടപെട്ടിട്ടുണ്ടോ അതിന്റെ കുറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും സൂക്ഷിക്കണം. والحزابون مع اليهود ജൂതന്മാരുടെ കൂട്ടത്തിൽ അവരോടൊപ്പം കക്ഷി സംപുലത്തുന്ന ആളുകൾ ചെയ്യുന്നതുപോലെ, ومن جنس ما يفعله ائمه الضلاله والروايه مع اتباعهم വളരെ പഴയ കക്ഷികൾ, അവരൊക്കെ എങ്ങനെയാണ് ചെയ്യാ, അവരുടെ ശൈഖ് ഒരു കാര്യം പറയും, അവരുടെ നേതാവ് ഒരു കാര്യം പറയും, അവരുടെ ശിഷ്യന്മാരെല്ലാവരും തന്നെ എന്ത് ചെയ്യും, അവരുടെ സംപ്രദായക്കാർ ഏറ്റെടുത്ത് പറയും. അതുപോലെ മുഅ്മിനുകളായിക്കൂടാ. وقد قال الصديق صديق الاكبر ابو بكر رضي الله عنه انتാണ് മുഅ്മിനുകളോട് പറഞ്ഞ കാര്യം, സഹാബത്തോട് പറഞ്ഞ കാര്യം, الذي هو خليفه رسول الله, റസൂലുള്ളാന്റെ ഖലീഫയാണ് അദ്ദേഹം അലൈഹി സ്വലാത്തു വസലാം. അദ്ദേഹം ഉമ്മത്തിനോട് പറഞ്ഞത്, അതീഉനി മാ അതഅതുല്ലാ, ഞാൻ അല്ലാഹുവിനെ അല്ലാഹുവിനെ അനുസരിക്കുന്ന കാലം അത്രയും നിങ്ങൾ എന്നെ അനുസരിക്കുക. ഞാൻ അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ അനുസരിക്കേണ്ടതില്ല. وقد قال النبي صلى الله عليه وسلم صلوا പറഞ്ഞു, لا طاعة لمخلوق في معصية الخالق, സൃഷ്ടാവിനെ ഖാലിഖിനെ ധിക്കരിക്കുന്നതിൽ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നമുക്ക് നാം അനുസരിച്ചുകൂടാ എന്ന് പറഞ്ഞു. وقال من امركم بمعصية الله فلا تطيعوه, ആരെങ്കിലും അള്ളാഹുവിനുള്ള അധികാരം നിങ്ങളെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അനുസരിക്കരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, فإن كان المعلم أو الأستاذ أمر بهجر شخص, ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു മുഅല്ലിം ഒരാളെ വെടിയാൻ വേണ്ടിയിട്ട് നമ്മോട് കൽപ്പിച്ചാൽ, അല്ലെങ്കിൽ അയാളെ നമ്മൾ ഗൗനിക്കാതിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, വൈസ്ഖാതിഹി വൈബാദിഹി, അല്ലെങ്കിൽ ഇന്നാലിന്ന വ്യക്തിയെ നിങ്ങൾ വീഴ്ത്തണം, അയാൾ അകറ്റണം എന്ന് നമ്മോട് കൽപ്പിച്ചാൽ, നൂഗറ ഫീഹി, അത് നമ്മൾ പരിശോധിക്കണം. അപ്പാടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിഴുങ്ങാൻ പാടില്ല. ആ ഉസ്താദ് വെടിയണമെന്ന് കൽപ്പിച്ച ആൾ ശറഇയായ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ
അയാളെ എന്ത് ചെയ്യണം? അതിന്റെ ആ അളവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അയാളെ അള്ളാഹു പറഞ്ഞ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കണം. അത് ഉസ്താദ് പറഞ്ഞതിന്റെ പേരിലല്ല. ആര് പറഞ്ഞതിന്റെ പേരിലാണ്? അള്ളാഹു പറഞ്ഞതിന്റെ പേരിലാണ്. അയാൾ ഒരു തിന്മയും ചെയ്തിട്ടില്ലെങ്കിലോ ഒരിക്കലും നമ്മുടെ നേതാവ് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ദാഇ പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നമുക്ക് ശിക്ഷ നടപടി സ്വീകരിച്ചുകൂടാ. മുഅല്ലിമിന്റെ താല്പര്യ പ്രകാരം നമുക്ക് നിലപാട് സ്വീകരിച്ചുകൂടാ. ഇത് ദീനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കണം. അതിന്റെ വ്യക്തമായി നമ്മൾ തെളിവ് കിട്ടിയാൽ മാത്രം അതിന്റെ അളവനുസരിച്ച് അതിന്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. നമ്മൾക്ക് അതിൽ വ്യക്തത കിട്ടിയിട്ടില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? തവക്കുഫ്, അതിൽ നമ്മൾ നിലപാട് എടുക്കാതിരിക്കണം. അങ്ങനെയാണ് സലഫുകൾ ചെയ്തിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഇമാം ബുഖാരി, അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഇമാമാണ് ഇമാം ദുഹലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇമാം ബുഖാരിയെ നിങ്ങൾ വെടിയണമെന്ന് സമൂഹത്തോട് പറഞ്ഞു. അപ്പൊ ഇമാം മുസ്ലിം എന്ത് ചെയ്തു? ഇമാം മുസ്ലിം ദുഹലിയുടെ ശിഷ്യനാണ്. ഇമാം ദുഹലിയുടെ ശിഷ്യനാണ്. ആ ഉസ്താദ് പറയാണ് ആരെ വെടിയണമെന്ന്? ബുഖാരിയെ വെടിയണമെന്ന്. മുസ്ലിം എന്താ ചെയ്തത്? അതേപോലെ വിഴുങ്ങാണ് ചെയ്തത്? അല്ല, അവിടെ നോക്കി, വിഷയം നോക്കി. അപ്പൊ എന്ത് ചെയ്തു? വിഷയത്തിൽ വ്യക്തമായ ന്യായമില്ല, അതിൽ കുറച്ച് എന്തുണ്ടായിട്ടുണ്ട്, ആശയ അല്ലെങ്കിൽ ധാരണ പിശകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചില്ല. രണ്ടുപേരോടും തുല്യ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്, പഴയ നിലപാട് തന്നെ. അതുപോലെ തന്നെ ഇതേ അവസരത്തില് നമ്മൾ ആലോചിക്കണം, അബ്ദുറഹ്മാൻ ഇബ്നു അബി ഹാതിം അർറാസി അഹ്ലുസുന്നയുടെ വലിയ ഇമാമാണ്. അദ്ദേഹം ഇമാം ബുഖാരിക്ക് അദ്ദേഹത്തിന്റെ താരിഖുൽ കബീറിൽ സംഭവിച്ചിട്ടുള്ള, താരിഖുൽ കബീർ എന്നുള്ളത് ബുഖാരിയുടെ ഒരു ഗ്രന്ഥമാണ്, ചരിത്ര ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ചില ന്യൂനതകൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു അബി ഹാതിം. ഈ ഗ്രന്ഥം എഴുതിയത് എന്തിനാണ്? ബുഖാരിയെ വഷളാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ബുഖാരിയുടെ ആ ന്യൂനത ഈ ഇല്ലാതാക്കിക്കൊണ്ട് സത്യം വെളിപ്പെടാൻ വേണ്ടി മാത്രം. ഈ ദീനിൽ ആരും തന്നെ സത്യത്തിന്റെ അപ്പുറം എന്ത് ചെയ്യുന്നില്ല, ഉയർന്നു നിൽക്കുന്നില്ല, എല്ലാവരും സത്യത്തിന്റെ താഴെയാണ്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? പരസ്പരം നസീഹത്ത് നടത്തും. ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്യും? വലിയ ശേഖൻ എന്ത് ചെയ്യും? ചിലപ്പോ ഉപദേശിക്കും. അയാൾ തെറ്റിയാൽ അയാൾ ഉപദേശിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു ചെറിയ കുട്ടിക്കുണ്ട്. ന്യായം എവിടെയാണോ അവിടെയാണ് എന്തുള്ളത്? മുൻതൂക്കമുള്ളത്. അല്ലാതെ അല്ലാതെ വേറൊരു മാനദണ്ഡം എന്തില്ല ഈ ദീനുൽ ഇസ്ലാമിലുള്ള? ഒരു മാനദണ്ഡവുമില്ല. മാനദണ്ഡം എന്തു മാത്രമാണ്? സത്യം മാത്രമാണ്. സത്യത്തോടുള്ള അടുപ്പവും അകൽച്ചയും ഖുർആനും സുന്നത്തും മാത്രം. അപ്പൊ ഇത് ഇനിയും വിശദീകരിക്കുന്നത് കാര്യം ഇവിടെ നമ്മുടെ സമകാലിക അവസ്ഥ നമ്മൾ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ വ്യതിയാൻ നമ്മൾ കാണാൻ കഴിയും. എവിടെ നിർത്തേണ്ടത്? സമയമായിട്ടുണ്ടോ? 10 മിനിറ്റ്. ഹൗറമത്തുൽ തഹസ്സുബ് വതഅസ്സുബ് ബിദുൽമിൻ വഅല ഹവ, കക്ഷിത്വം അത് ഹറാമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പക്ഷപാതിത്വം ഹറാമായിട്ടുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അധ്യായം. وليس للمعذب للمعلمين ان يحذبوا الناس ويفعلوا ما يلقى بينهم العداوه ما يلقي بينهم العداوه والبغضاء بل يكونون مثل الاخوه المتعاونين على البر والتقوى. ഒരിക്കലും അധ്യാപകന്മാർക്ക് പ്രബോധകന്മാർക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർക്കിടയിൽ എടുത്തിടാൻ പാടില്ല. തന്റെ വ്യക്തിപരമായ നന്മക്കെതിരായാൽ പോലും പൊതു നന്മ എന്ത് ചെയ്യണം?
പ്രബോധകന്മാരും അതുപോലെ തന്നെ അധ്യാപകന്മാരും പരിഗണിക്കണം. بل يكونون مثل الإخوة المتعاونين مرشاور برسبرم سهايكنا سهودر مربولا إيريكنا على البر والتقوى تقوية البر لدين كارتلة كما قال تعالى وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان إن الله سبحانه وتعالى برنز بوله وليس لأحد منهم أن يأخذ لأحد أحدا بموافقته على كل ما يريده. يعني نما ذات الله إسلامي سنجر نغلل نرمو ورن ورريدي دهما جيانا نقد جيانا أكشي بيكان جيانا عندنا أنا ده ورعال كنتن ورعال لنو ودمبر سيگري كان پاڑي ഞങ്ങളോട് യോജിക്കണം, എല്ലാ കാര്യത്തിലും യോജിക്കണം എന്നുള്ളത് ഉടമ്പടി സ്വീകരിക്കാൻ പാടില്ല. വമുവാലാത്തി മൻ യുവാലിഹി, തങ്ങൾ ആരോടൊക്കെ അടുപ്പം പുലർത്തുന്നോ സ്നേഹം പുലർത്തുന്നോ അവരോട് നിങ്ങൾ അടുപ്പവും സ്നേഹവും പുലർത്തണം എന്നുള്ളത് ആരിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, കരാർ സ്വീകരിക്കാൻ പാടില്ല. കരാർ സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ നിലപാട് വരെ സ്വീകരിക്കാൻ പാടില്ല. ആ ധാരണ പോലും മനസ്സിലുണ്ടാകാൻ പാടില്ല. അതാണ് നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ളത്. നമ്മോട് ശത്രുത പുലർത്തുമ്പോൾ ശത്രുത പുലർത്തണം എന്നുള്ളത് കരാർ സ്വീകരിക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജംഗിസ് ഖാൻ പോലുള്ള ചില ഭരണാധികാരികൾ അവരെ പോലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ആരെങ്കിലും അവരോട് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, ആ അദ്ദേഹത്തോട് ആരെങ്കിലും അടുപ്പം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കും. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വിയോജിച്ചിട്ടുണ്ടെങ്കിലോ വളരെ വലിയ ശത്രുവായിട്ട് അയാളെ കാണും. بل عليهم وعلى اتباعهم عهد الله ورسوله بان يطيعوا الله ورسوله. ابو ഈ ഉടമ്പടികളൊന്നും പാടില്ല, മറിച്ച് ആളുകൾക്കിടയിൽ എന്തുമാത്രമാണുള്ളത്, അല്ലാഹുവിന്റെയും റസൂലിന്റെയും ഉടമ്പടികളാണുള്ളത്, ഖുർആനും സുന്നത്തും മാത്രമാണുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കൽപ്പിക്കാനും വിലക്കാനും പാടുള്ളൂ. അത് നമ്മൾ മുസ്ലിം നിങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടെയുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പോകും. ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുകയില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മോട് കൽപ്പിച്ച, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അകൂനു ഇബാദല്ലാഹി ഇഖ്വാന എന്നുള്ളത് ഇവിടെ പുലർന്നു കാണും. فإن كان أستاذ أحد مظلوما نصره فإن كان لم ظالما لن يعاونه على الظلم بل يمنعه. ترى الأستاذ عيال أكرمي ആണെങ്കിൽ, عيال മറ്റുള്ളവരിൽ നിന്ന് ആരോപണ വിധേയനാണെങ്കിൽ എന്ത് ചെയ്യണം, അക്രമിക്കപ്പെട്ട ആളാണെങ്കിൽ എന്ത് ചെയ്യണം, അയാളെ ശിഷ്യൻ സഹായിക്കണം. അയാൾ എന്ത് ചെയ്യണം, സഹായിക്കണം. എന്നാൽ അയാൾ അക്രമം പ്രവർത്തിക്കുന്ന ആളാണെങ്കിലോ, ന്യായം കൂടാതെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലോ ശിഷ്യനായാലെ സഹായിക്കാൻ പാടില്ല, മറിച്ച് എന്ത് ചെയ്യണം, അയാൾ അതിൽ നിന്ന് തടയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നിന്റെ സഹോദരൻ നീ സഹായിക്കണം. അക്രമിക്കപ്പെട്ട അവസ്ഥയിൽ ഞാൻ സഹായിക്കുന്നു, പക്ഷേ എങ്ങനെയാണ് അക്രമിയായ നിലയ്ക്ക് ഞാൻ അവനെ സഹായിക്കുക. അപ്പോ അയാൾ അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ നീ അവനെ തടയണം, അതാണ് നീ അവനെ സഹായിക്കുന്ന വിധം. അപ്പൊ ഇത് ഓരോ വ്യക്തികളും ദാഇമാരും അതുപോലെ തന്നെ ഈ ദഅവത്തിൽ ഏർപ്പെട്ട സംഘങ്ങളും സംഘടനകളും ഇതെന്ത് ചെയ്യണം, സ്വീകരിക്കണം. അവർ അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിലെ എന്ത് ചെയ്യണം, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, അത് തടയാണ് വേണ്ടത്. അതിനെ ന്യായീകരിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ഒരിക്കലും പാടില്ല.
അതുപോലെ തന്നെ ഒരു ദാഇ ആണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ശരി, അയാൾ ഹക്കാണ് പറയുന്നതെങ്കിൽ ആ ഹക്ക് നമ്മൾ പറയണം. അയാൾ അത് അയാൾ പറഞ്ഞു എന്നതിന്റെ പേരിലല്ല, അത് ഹക്കായതുകൊണ്ടാണ്. ഇനി അയാൾ ഹക്കല്ല പറയുന്നതെങ്കിൽ അത് നമ്മൾ തിരുത്തണം. അത് അയാളുടെ ഒരു വിദ്വേഷത്തിന്റെ പേരിലല്ല, അയാൾ എന്താണ് ഹക്കിന് വിരുദ്ധമായി എന്നതിന്റെ പേരിൽ മാത്രം. ഇനിയും ഈ വിഷയത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ടുള്ള സംസാരമാണ്, പ്രത്യഞ്ചിച്ചുകൊണ്ട് ഇത് തീരുന്നതാണ്. ഇനി എപ്പോഴെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ദർശവാക്യം നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാം. ഇതേതല്ല, അപ്പൊ ചുരുക്കി പറഞ്ഞത് എന്താണ്, പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റമേ താക്കീത് ചെയ്ത കാര്യമാണ്. അത് മറ്റുള്ള മതക്കാരുടെ രീതിയാണ്, മുശ്രിക്കുകളുടെ രീതിയാണ്. ലാ തകൂനു വലാ തകൂനു മിനൽ മുശ്രിക്കീൻ മിനല്ലദീന ഫർഖു ദീനഹും വകാനു ശിയഅ ലിസ്ത മിൻഹു ഫി ഷൈ. അങ്ങനെ നിങ്ങൾ ആയിത്തീരരുത്. മുശ്രിക്കുകളുടെ സ്വഭാവമാണത് പരസ്പരം എന്താണ് ഭിന്നിച്ചു നിൽക്കുക, പരസ്പര വൈരാഗ്യത്തിൽ നിൽക്കുക എന്നുള്ളത്. ഒരു ഒരിക്കലും മുഅ്മിനുകൾക്ക് അത് പാടുള്ളതല്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് ആരോപിച്ചതാണത്, ആക്ഷേപിച്ചതാണത്. തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്ത, അവരെ കണ്ടു കഴിഞ്ഞാല് ഒരൊറ്റ ഒരു വിഭാഗമാണെന്ന് എനിക്ക് തോന്നും, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ എന്താണ് ചിന്നിച്ചിതറിയതാണ്. അപ്പോ ഇങ്ങനെ ഉള്ള ആളുകൾക്ക് മഗ്ഫിറത്തു പോലും ഇല്ല എന്നാണ് നബി സല്ലം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടയിൽ ഇണക്കമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് വളരെ നമസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, സദഖയേക്കാൾ, ഐച്ഛികമായ ഈ കർമ്മങ്ങളെക്കാൾ എല്ലാം തന്നെ ഉത്തമമാണെന്നാണ് നബി സല്ലം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇതേറ്റവും നമുക്ക് എതിരായി നിൽക്കുന്നത്, തടസ്സമായി നിൽക്കുന്നത് എന്താണ്, ഈ കക്ഷിത്വമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അധിക പേരെന്ത് ചെയ്യുന്നു, ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില ഇന്ന് പുതിയ പ്രവണത എന്താണ്, സലഫികളായ ആളുകൾ ചില രാജ്യത്തുള്ള ദാവത്തെ, ദാവത്തിനെ അല്ലെങ്കിൽ ചില ഷെയ്ഖുമാരെ അവരെന്ത് ചെയ്യുന്നു, നമുക്ക് അകൽച്ച ജനങ്ങളോട് സമീപനം സ്വീകരിക്കാനുള്ള മാനദണ്ഡമാക്കി സ്വീകരിക്കുന്നു. ഇതാണ് കക്ഷിത്വം എന്നുള്ളത്, ഇതാണ് ഐക്യത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം. അതുപോലെ തന്നെ സംഘങ്ങളെ അതിനുള്ള മാനദണ്ഡമാക്കി തീർത്തുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. മറിച്ച് നമ്മൾ പറഞ്ഞു, സത്യം മാത്രമായിരിക്കണം, ഖുർആൻ മാത്രമായിരിക്കണം മീസാൻ. അങ്ങനെ ആയി തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഐക്യം സംഭവിക്കും എന്നുള്ളതാണ് കാര്യം. ഫനസല്ലല്ലാഹ തബാറക വ തആല ഐ യജ്മഅ കലിമത്തുൽ മുസ്ലിമീൻ വ അൻ യുവഫഖഹും ലിസ്സുന്നതി വൽ ഇജ്തിമാ വ സല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി.